ബി ഫോർ ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന KTM ഡ്യൂക്ക് 250 2020 വേർഷൻ VS6 വേർഷൻ പരിചയപ്പെടാൻ പോവുക. ഇതൊരു യൂസർ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ഒരു ഫസ്റ്റ് റൈഡ്. ആദ്യ നോട്ടത്തിൽ നമുക്ക് തോന്നും ഈ പുതിയ ഡ്യൂക്ക് 250 2020 വേർഷനിൽ പറയത്തക്ക വലിയ മാറ്റങ്ങളൊന്നുമില്ലല്ലോ പഴയ ഡ്യൂക്ക് 250 നിന്ന്. പക്ഷെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിലെ DRL മുതൽ ഹെഡ്ലൈറ്റിൽ വരുന്ന പുതിയ LED അങ്ങനെ തുടങ്ങും ഇതിൻ്റെ മാറ്റങ്ങൾ. നിങ്ങളിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, സൈഡിലോട്ടുള്ള ഗ്രാബ് റെയിലുകളും ഗ്രില്ലുകളും ട്രെൽസ് ഫ്രെയിമായ ബോഡി കിറ്റുകളും എല്ലാം തന്നെ ഒരു ചെറിയ രീതിക്ക് അവർ മാറ്റം വരുത്തിയിട്ടുണ്ട് കമ്പനിക്കാർ ഇത്തവണ. ബാക്കിലോട്ട് പോകുമ്പോൾ തന്നെ എടുത്തു പറയാവുന്ന കുറേ മാറ്റങ്ങളുണ്ടാവും. അതായത് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ വലിയ വൈഡായിട്ടുള്ള ടയർ, അതിനുശേഷം സൈഡിലോട്ട് തള്ളുന്ന സൈലൻസർ, അതുകൂടാതെ തന്നെ വരുന്ന ഗ്രാബ് റെയിൽ. ഇല്ലെങ്കിൽ നല്ല കംഫർട്ടുള്ള ഗ്രാബ് റെയിലാണ് ഇത്തവണ ഡ്യൂക്ക് കൊടുത്തിരിക്കുന്നത്. LED ടെയിൽ ലൈറ്റും സൈഡിൽ നിന്ന് നോക്കിയാൽ പോലെ നമുക്ക് കാണാൻ പറ്റും വൃത്തിയായിട്ട്. ഫ്രണ്ടും ബാക്കും പിന്നെ സൈഡ് വ്യൂവും അടിപൊളിയാണ് പുതിയ ഡ്യൂക്ക്. പിന്നെ അതുകൂടാതെ തന്നെ നല്ല സെക്സി ആയിട്ടുള്ള ഗ്രാഫിക്സും ആ ഓറഞ്ച് കളറും, പിന്നെ വീലുകളിൽ കൊടുക്കുന്ന ഓറഞ്ച് കളർ മാറ്റിയിട്ട് ആ കറുപ്പും ഓറഞ്ചും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കൊടുത്തപ്പോൾ തന്നെ വലിയൊരു എടുപ്പായി. പിന്നെ അതുകൂടാതെ തന്നെ വശങ്ങളിലോട്ട് വരുമ്പോഴുള്ള ഡിസൈൻ, അതൊരു മാരകമായ ഒരു അപ്പീൽ തന്നെയാണ്, ഒരു ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു അപ്പീൽ. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഒരു വണ്ടി ഓടിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഫസ്റ്റ് ഓടിക്കുമ്പോഴുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മീറ്റർ കൺസോളിൽ തന്നെ നോക്കി അറിയാം, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡോക്കിലും തരുന്ന എല്ലാ കാര്യങ്ങളും ഇതിലും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കംഫർട്ടാണ്, ഹാൻഡിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു കംഫർട്ട് കിട്ടും. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കത്തുന്ന ഹെഡ്ലൈറ്റാണ് നല്ലൊരു പ്രകാശം തന്നെ തരുന്നുണ്ട് പകൽ വെളിച്ചത്തിലും. ആദ്യത്തെ രണ്ട് ഗിയറാണ് ഏത് വണ്ടിയുടെയും ഒരു പെർഫോമൻസ് നിശ്ചയിക്കാം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ രണ്ട് ഗിയറിൽ എത്ര പേരെ പെർഫോമൻസ് ഈ ഡ്യൂക്ക് തരുന്നു എന്ന് നോക്കാം. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഗിയറിലാണ്. ഒരു 25 കിലോമീറ്റർ വരെ ഒരു വൈബ്രേഷനും കൂടാതെ പോകാൻ പറ്റും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റുമ്പോൾ മാരകമായ പേടിപ്പിക്കുന്ന ഒരു സ്പീഡില്ലാതെ തന്നെ നമ്മളൊരു 50 കിലോമീറ്റർ സ്പീഡിൽ വൈബ്രേഷൻ ഇല്ലാതെ എത്തും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഗിയർ തുടങ്ങുന്നതനുസരിച്ച് ഒരു എൻജിൻ റിഫൈൻമെൻ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നമ്മൾ ലോ ഗിയർസിലും ഒരു സ്ലോ സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. 40 കിലോമീറ്റർ 45 കിലോമീറ്റർ പോകാൻ പറ്റിയില്ല വെച്ചാൽ ചെയിൻ അടി വരുന്നതായിരിക്കും ഈ വണ്ടിയിലും. അത് KTMൻ്റെ എല്ലാ ബൈക്കുകളിലും ഉള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ സഞ്ചരിച്ച ഒരു ചെറിയ റോഡിലാണ്, അവിടെ തന്നെ നമുക്ക് തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ വണ്ടിയുടെ വെയിറ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അതുകൂടാതെ ഹൈറ്റാണ് വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹൈറ്റുള്ള വണ്ടി തന്നെയാണ് ഡ്യൂക്ക്. റൈഡറിനാണെങ്കിലും പില്ലിയനാണെങ്കിലും നല്ല ഹൈറ്റിലാണ്. എന്നാൽ ഡ്യൂക്ക് RCയേക്കാൾ റൈഡിംഗ് കംഫർട്ടും പില്ലിയൻ കംഫർട്ടും ഡ്യൂക്ക് സീരീസിൽ മാത്രമേ ഉള്ളൂ. അത് ഈ KTM ഡ്യൂക്ക് 250 കമ്പനി നിലനിർത്തിയിട്ടുണ്ട്. 250 സീരീസ് കമ്പനി ഇറക്കിയത് തന്നെ അധികം പവർ വേണ്ടെന്ന് വിചാരിക്കുന്നവരും, എന്നാൽ പവർ ഒട്ടും കമ്മിയാക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ ഒരു മിഡിൽ പെർഫോമൻസ് ബൈക്കായിട്ടാണ് ഡ്യൂക്ക് 250 ഇറക്കുന്നത്. അത് ഈ ബൈക്ക് നിലനിർത്തിയിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും.
കുറച്ച് പ്രായം ചെന്ന ആൾക്കാർ പില്ലനായി ഇരുന്ന് പോവാണെങ്കിൽ നമുക്കൊരു കംഫർട്ടോടെ തന്നെ ഓടിക്കാൻ പറ്റും, നമുക്കൊരു കോൺഫിഡൻറ് ഉണ്ടാവും. യൂസ്ഡ് ബൈക്കുകളുടെ മാർക്കറ്റിലും ഏറ്റവും കൂടുതൽ പ്രൈസ് കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് ഡ്യൂക്ക്, ഡ്യൂക്ക് സീരീസ് എല്ലാം തന്നെ. അപ്പം എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാം. അപ്പം ഈ വീഡിയോയില് ഞാൻ മാക്സിമം ഇൻഫർമേഷൻ കുറഞ്ഞ സമയത്തിൽ ഉൾപ്പെടുത്തിയിട്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് തുടർന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പുതിയ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും ചെയ്യാമെന്ന്. അപ്പോൾ സീ യു ദെൻ, ബൈ ബൈ.